നമസ്കാരം. അല്ലെങ്കിലും ഈ സി സി ടി വി അത് കണ്ടുപിടിച്ച കാലം മുതലേ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പാരയാണ്. ചുമ്മാതാണോ ഇവറ്റോട് പറയുന്നത് ഈ കമ്പ്യൂട്ടർ ഒന്നും വേണ്ട, അല്ലെങ്കിൽ സി സി ടി വി ഒന്നും വേണ്ട എന്ന്? ഇതാ വീണ്ടും സി സി ടി വി ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതത്തിൽ വില്ലനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കമ്മിയെപ്പറ്റി പറയുകയാണെങ്കിൽ രസകരമാണ്. ആളുടെ പ്രൊഫൈലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണ്. ആൾ ഫേസ്ബുക്കിൽ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നത് വിളിപ്പുറത്ത് ഞങ്ങളുണ്ട് എന്നൊക്കെയാണ് പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ കാലമല്ലേ. ആൾ സി പി എമ്മോ ഡി വൈ എഫ് ഒ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെതായിട്ടുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളും അരിവാൾ ചുറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലുണ്ട്. ഈ മഹാൻ്റെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് വിദേശത്തുള്ള ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും താമസിക്കുന്ന ഒരു വീടുണ്ട് അടുത്ത് തന്നെ. അവിടെ പോയി ഒളിഞ്ഞു നോട്ടമായിരുന്നു പരിപാടി. ഇതാ ഒന്ന് കണ്ടു നോക്ക്. ഇത് മാത്രമല്ല കേട്ടോ, ഈ വീട്ടുകാർക്ക് എന്തോ സംശയം തോന്നിയിട്ട് അവർ അവിടെ ഒരു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഇയാളെ പലതവണ ഈ സി സി ടി വിയിൽ ഇവർ കാണുകയുണ്ടായി. ഒടുവിൽ ഈ വീട്ടമ്മ എന്ത് ചെയ്തു, ഈ സി സി ടി വി പതിഞ്ഞ ഈ ചിത്രങ്ങൾ ഈ ക്ലിപ്പിങ്ങുകളും എല്ലാം ആയിട്ട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് അങ്ങ് കൊടുത്തു. പത്രവാർത്ത വന്നത് അമ്മയും പെൺമക്കളും മാത്രം താമസിക്കുന്ന വീട്ടിൽ അർദ്ധരാത്രി ഒളിഞ്ഞു നോക്കിയ യുവാവ് സി സി ടി വി ക്യാമറയിൽ കുടുങ്ങി. നടുവണ്ണൂർ സ്വദേശി തേവർകണ്ടി അനീഷിനെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ രണ്ട് പെൺമക്കളും വീട്ടമ്മയും മാത്രമാണ് താമസം. ഭർത്താവ് വിദേശത്താണ്. ഏതാനും മാസം മുമ്പ് ഒരു രാത്രി അജ്ഞാതനെ വീട്ടുപരിസരത്ത് കണ്ടതോടെയാണ് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത്. ഇതിൻ്റെ ക്ലിപ്പിംഗ് സഹിതമാണ് വീട്ടമ്മ ബാലുശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. ആ പത്രത്തിൽ വരെ വന്ന്. എന്തായാലും കമ്മി ഫേമസ് ആയി കേട്ടോ, അവനെ ഉടൻ തന്നെ സിനിമയിലെടുക്കാൻ ചാൻസ് ഉണ്ട്. ദാ അന്തംഗമ്മീനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ, അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്, അവൻ്റെ പ്രൊഫൈലിൽ അടിച്ചിട്ടിരിക്കുന്ന ആ ഒരു വാചകവും ഇവൻ്റെ പ്രവൃത്തിയും തമ്മിൽ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. കുറേ കാലത്തിന് മുമ്പ് നമ്മൾ ഇതേപോലെ മറ്റൊരു ചിത്രം കണ്ടിരുന്നതാണ്. അന്ന് കുറച്ചുകൂടെ കൂടിയ കമ്മിയായിരുന്നു. പഞ്ചായത്തിലെ മെമ്പറോ പ്രസിഡൻറ്റോ ആയിരുന്ന ഒരാളാണ് രാത്രി കട്ടപ്പാരയായിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്ലിപ്പ്. ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിരുന്നു സി സി ടി വിയിൽ. എത്ര എണ്ണത്തിനെയാണ് ഇതേപോലെ പിടിക്കപ്പെടുന്നത് എന്ന് ഓർത്തു നോക്കുക. ഇതൊക്കെ കണ്ടിട്ടാണോ ഇവർ പറയുന്നത് രണ്ട് ഡി വൈ എഫ് ഐക്കാരുടെ നമ്പർ കരുതി വെച്ചോളൂ ആവശ്യം വരുമെന്ന്? ഈ ഇതേപോലുള്ള അന്തംഗമ്മികൾ സി സി ടി വിയിൽ പെടുമ്പോൾ നാട്ടുകാർക്കും പോലീസിനും ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ നിങ്ങൾ പറയുന്നത് അല്ലേ. രണ്ട് ഡി വൈ എഫ് ഐക്കാരുടെ നമ്പറൂടെ സൂക്ഷിച്ച് വെച്ചോളാം. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതും നിങ്ങളുടെ കിരീടത്തിലെ മറ്റൊരു തൂവൽ, പൊൻതൂവൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പയ്യൻ്റെ ഓട്ടം കൊള്ളായിരുന്നു, നല്ല അടാറോട്ടം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്